ജഡ്ജ് നിയമനത്തിന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ദേശീയ ജുഡീഷ്യൽ കമ്മീഷൻ സുപ്രീം കോടതി റദ്ദാക്കി. സർക്കാർ നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി. ജഡ്ജ് നിയമനത്തിനായുള്ള കൊളീജിയം സംവിധാനം തുടരാനും അഞ്ചംഗ ബെഞ്ച് ഉത്തരവിട്ടു. 1998 നടപ്പിൽ വന്ന കൊളീജിയം സംവിധാനം മാറ്റി ജഡ്ജ് നിയമനത്തിനായി ദേശീയ ജുഡീഷ്യൽ കമ്മീഷൻ NDA സർക്കാരാണ് കൊണ്ടുവന്നത്. കേന്ദ്ര നിയമവകുപ്പ് മന്ത്രിയടക്കം 6 പേരടങ്ങുന്ന കമ്മീഷന് ജഡ്ജ് നിയമനം നടത്താനായി ഭരണഘടനാ ഭേദഗതി വരുത്തി വിജ്ഞാപനമിറക്കുകയും ചെയ്തു. ഇതാണിപ്പോൾ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ച് റദ്ദാക്കിയത്. കേന്ദ്ര സർക്കാർ നടപടി ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. കമ്മീഷൻ നിയമനം ഭരണഘടനാ വിരുദ്ധമാണെന്നും ജസ്റ്റിസുമാരായ JS കെഹർ, മദൻ ബി ലോക്കൂർ, JS ചലമേശ്വർ, കുര്യൻ ജോസഫ്, AK ഗോയൽ എന്നിവർ വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നു. കമ്മീഷൻ നിയമനത്തിനായി കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതിയും റദ്ദാക്കി. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ജഡ്ജിമാരെ നിയമിക്കുന്നതിനായി നിലവിലുള്ള കൊളീജിയം സംവിധാനം തുടരാനും വിധിന്യായത്തിൽ പറയുന്നു. എന്നാൽ കൊളീജിയം സംവിധാനത്തിലും കാലോചിതമായ ഭേദഗതി വരുത്തണം. ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ അടുത്ത മാസം 3 മുമ്പ് നൽകാൻ ഹർജിക്കാരോടും കേന്ദ്ര സർക്കാരിനോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കേസ് 7-അംഗ ബെഞ്ചിന് വിടണമെന്ന കേന്ദ്ര സർക്കാർ ആവശ്യം സുപ്രീം കോടതി തള്ളി. ജസ്റ്റിസ് നിയമനത്തിൽ സുപ്രീം കോടതിയുടെ അപ്രമാദിത്വം തീർക്കാനും സർക്കാർ ഇടപെടൽ നടത്താനുമാണ് ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ഇത് സർക്കാരും ജുഡീഷ്യറിയും തമ്മിലുള്ള നേരിട്ടുള്ള തർക്കത്തിനുമിടയാക്കിയിരുന്നു. ഇപ്പോൾ കടുത്ത വിമർശനത്തോടെ കമ്മീഷൻ നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയത് കേന്ദ്ര സർക്കാരിന് വൻ തിരിച്ചടി നൽകുന്നു. ന്യൂസ് ബ്യൂറോ ദില്ലി. ആരംഭിക്കുന്നു ശ്രീ JR പത്മകുമാർ. ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ അത് രാഷ്ട്രീയ പ്രേരിതമാകും എന്നുള്ളതാണ് ജഡ്ജിമാരുടെ നിലപാട്. സുപ്രീം കോടതി ആ അർത്ഥത്തിലാണ് ഇന്ന് കമ്മീഷനെ ഭരണഘടനാ വിരുദ്ധം എന്നുള്ള രീതിയിലേക്ക് അതിനെ റദ്ദാക്കുന്നതിന് കാരണമായിട്ടുള്ളത്. എന്താണ് BJP സർക്കാർ കൊണ്ടുവന്ന ഈ നിയമത്തിൻ്റെ ഇപ്പോഴത്തെ പരിമിതികൾ? തികച്ചും നിരാശാജനകമായ ഒരു വിധിയാണ്. കേന്ദ്ര ഗവൺമെൻറ് അതുപോലെ നിയമമന്ത്രിയും അത് തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ ഇടപെടൽ ജുഡീഷ്യറിയിൽ ഉണ്ടാകണമെന്ന് ഒരിക്കലും BJP ആഗ്രഹിച്ചില്ല. സത്യസന്ധമായി നിഷ്പക്ഷമായ നീതി നിർവഹണമാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ അടിത്തറ. നമുക്ക് ജനാധിപത്യത്തിൽ അനുഭീഷണീയമായിട്ടുള്ളതും നിഷ്പക്ഷമായ നീതി നിർവഹണമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു നിഗമനമാണ് കോടതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ 93 വരെ രാഷ്ട്രീയ ഇടപെടലായിരുന്നു ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഉണ്ടായിരുന്നതെന്ന് സമ്മതിക്കേണ്ടി വരും ജുഡീഷ്യറി. അങ്ങനെയൊന്നും അല്ലല്ലോ. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തിൽ ഈ കാതലായ ഈ ഒരു മാറ്റം, ഈ ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടൊരു മാറ്റം വന്നിട്ടുള്ളത് 93-ലാണ്. പക്ഷേ അതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം രാഷ്ട്രീയ ഇടപെടലിലാണെന്ന് സമ്മതിക്കേണ്ടി വരും. മാത്രമല്ല, ഈ ജുഡീഷ്യൽ ഈ കൊളീജിയം സംവിധാനം ഭരണഘടനാപരമായ ഒരു സൃഷ്ടിയല്ല. ഇത് കോടതി ജഡ്ജ്മെൻറ്റിലൂടെ വിധികളിലൂടെ സമ്പാദിച്ചെടുത്ത ഒരു പ്രക്രിയയാണ്. അപ്പോൾ ആ പ്രക്രിയയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ മാറ്റമുണ്ടെങ്കിലോ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുകയോ അല്ലെങ്കിൽ ഭരണകൂടമോ ജനാധിപത്യ വിശ്വാസികളോ ചൂണ്ടിക്കാണിച്ചാൽ അത് മാറ്റം വരുത്താൻ കോടതിയും തയ്യാറാകേണ്ടതുണ്ട്. യാതൊരു നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ ഏറ്റവും കൂടുതൽ സ്വയം വിമർശനം ഏറ്റുവാങ്ങാതെ ഉള്ളതും തെറ്റുതിരുത്തൽ നടപടി കുറച്ചു മാത്രം ഉണ്ടായിട്ടുള്ളതും ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൽ കാലാനുസൃതമായൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചാൽ. പക്ഷേ ശ്രീ JR പത്മകുമാർ, ഈ ജുഡീഷ്യറിയുടെ പരമാധികാരത്തെ അതല്ലെങ്കിൽ അതിൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് സുപ്രീം കോടതി പരിശോധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭരണഘടനാ അമെൻമെൻ്റ് ഇവിടെ ഗവൺമെൻറ് കൊണ്ടുവന്നത്, അതിനകത്ത് ഗവൺമെൻറ് ഇൻസിസ്റ്റ് ചെയ്ത ജഡ്ജിമാരുടെ നമ്പർ, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിൻ്റെ 2 സീനിയർ മോസ്റ്റ് ജഡ്ജിമാരും, അതുകൂടാതെ അതുപോലെ ഈക്വൽ നമ്പർ ഗവൺമെൻറ്റിൻ്റെ നോമിനീസ്, കേന്ദ്ര നിയമമന്ത്രി, അതുപോലെ 2 നോമിനീസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യുന്ന ആളാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ കൺകറൻസോടെ വേണം നോമിനേഷൻ. എങ്കിൽ പോലും ഗവൺമെൻറ് നോമിനീസാണ് അവർ. അപ്പോൾ ഗവൺമെൻറ് തീർച്ചയായിട്ടും അപ്പോയിൻമെൻറ്റുകളിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കൈകടത്തലാണത്. ഗവൺമെൻറ്റിൻ്റെ ഒരു റോള്, ഒരു സേ അപ്പോയിൻമെൻറ്റിലുണ്ട് എന്നൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് വന്നു. ഇപ്പം വലിയ വലിയ മാറ്റങ്ങളാണ് ഗവൺമെൻറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ കാര്യങ്ങളിലാണ് സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ട്രഡീഷണലായിട്ടുള്ള കോടതിയുടെ ഇടപെടലുകളല്ല ഇന്ന്. ഇന്ന് കോടതി ധാരാളം കോടതി വിധികൾ കൊണ്ട് ധാരാളം
രാഷ്ട്രീയക്കാർ വളരെ പ്രതിരോധത്തിലായിട്ടുണ്ട്, പലർക്കെതിരെ കേസ് വന്നിട്ടുണ്ട്, ക്രിമിനൽ കേസ് ഉൾപ്പെടെ അങ്ങനെയുള്ള രാഷ്ട്രീയക്കാർക്ക് ധാരാളം ആശങ്കയുണ്ട്. കോടതിയുടെ ഇത്ര ഒരു ഇൻഡിപെൻഡൻസ്, കോടതിയുടെ ഇത്ര സ്വതന്ത്രമായ ഒരു മനോഭാവം അല്ലെങ്കിൽ വിധിയെഴുത്തലുകൾ, അതുകൊണ്ട് ഏതെങ്കിലും ഒരു രീതിയിലെങ്കിലും അവർക്ക് സ്വാധീനമുള്ളവർ, അവർക്ക് താല്പര്യമുള്ളവർ ജുഡീഷ്യറിൽ കടന്നു വരേണ്ടത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നസെൻ്റ് ആണ് ഇപ്പോഴത്തെ ഈ അമെൻമെൻ്റ്. രാഷ്ട്രീയക്കാർക്ക് യാതൊരു രാഷ്ട്രീയ ഉദ്ദേശവുമില്ല, ജുഡീഷ്യറി കൈയടത്താൻ യാതൊരു വിധ ഉദ്ദേശവുമില്ലെന്നുള്ളത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കോടതിയുടെ ഒരു ആശങ്കയെന്ന് പറയണത് ഇങ്ങനെയുള്ള രാഷ്ട്രീയ നോമിനീസായിട്ട് വരുന്നവർ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു എപ്പോഴും ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആൾ ഒരു പെൻഷൻ പറ്റാനിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു ചെറിയൊരു അനുകമ്പ രാഷ്ട്രീയക്കാരോട് തോന്നിയാൽ അവർ രണ്ടുപേരും വിചാരിച്ചാൽ ഈ ഗവൺമെൻറ് നോമിനികൾ തീർത്തും ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ മാത്രമായി മാറ്റാനൊക്കെ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും കോടതിയുടെ ആശങ്ക ശരിയല്ലെന്ന് പറയാനൊക്കില്ല. പിന്നെ ഒരു പക്ഷേ ശ്രീ സി എൻ രാമേന്ദ്രൻ, ഞാൻ തിരിച്ചെത്താം. ഇന്ന് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാ അതിഥികളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിയമ വിദഗ്ധർ കൂടിയാണ്. എല്ലാവരും അഡ്വക്കേറ്റുമാരും അതിൽ മുകളിലേക്കുള്ള പഠനങ്ങൾ നടത്തിയ ആളുകളും ഒക്കെ തന്നെയാണ്. ഞാൻ ഡോക്ടർ സമ്പത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജനെ കൂടെ ഒന്ന് ഇപ്പോൾ കേൾക്കാമെന്ന് തോന്നുന്നു. ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ പറഞ്ഞത് കേട്ടല്ലോ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്. കേട്ടു. എന്താണ് ആ നിലപാടിനോടുള്ള താങ്കളുടെ പ്രതികരണം? എനിക്ക് ഞാൻ ബഹുമാനിക്കുന്ന ന്യായാധിപനാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ. പക്ഷേ കൊളീജിയം സമ്പ്രദായം സംബന്ധിക്കുന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് എനിക്ക് ബഹുമാനപൂർവ്വം തന്നെ വിയോജിപ്പുണ്ട്. കാരണം കൊളീജിയം സമ്പ്രദായം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള ഒന്നായിരുന്നില്ല. നമുക്കെല്ലാം അറിയുന്നത് പോലെ 93 സെക്കൻഡ് ജഡ്ജസ് കേസ്, 98 തേർഡ് ജഡ്ജസ് കേസ്, ഈ രണ്ട് വിധികളിൽ ഭരണഘടനയുടെ 214 അനുച്ഛേദവും 217 അനുച്ഛേദവും വിവരിക്കുന്ന ചീഫ് ജസ്റ്റിസിൻ്റെയുമായിട്ടുള്ള ചർച്ച, കൺസൾട്ടേഷൻ എന്ന വാക്കിനെ കൺകറൻസ്, ചീഫ് ജസ്റ്റിസിൻ്റെ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിൻ്റെ കൊളീജിയത്തിൻ്റെ സമ്മതി എന്നാക്കി വ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഭരണഘടനയിലെ ബന്ധപ്പെട്ട അനുച്ഛേദങ്ങളിലെ പദപ്രയോഗങ്ങളുടെ സാധാരണ നിഘണ്ടു അർത്ഥങ്ങളെ പോലും അട്ടിമറിച്ചുകൊണ്ടാണ് കൊളീജിയം സമ്പ്രദായം ഇന്ത്യയിൽ നിലവിൽ വന്നത്. ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ എ സ്ട്രെയിഞ്ച് ക്രീച്ചർ ഓഫ് കൊളീജിയം, ഒരു വിചിത്ര ജീവി.